ഇവിടെ ഈ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു നാടിന്റെ മതമൈത്രി തകർക്കാനെന്ന രീതിയിൽ പുറത്തിറങ്ങിയ കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് വരെ പ്രധാനമന്ത്രി അഭിപ്രായം പറയുകയുണ്ടായി. പക്ഷേ ഒരു നാട് ഒന്നാകെ നിന്ന് കത്തിയെറിഞ്ഞിട്ടും അതിലൊരു അക്ഷരം പോലും മിണ്ടിയില്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയല്ലേ? അതിൻ്റെ രാഷ്ട്രീയം കൂടി ഈ ഘട്ടത്തിൽ കാണേണ്ടതല്ലേ? കാരണം ഇപ്പോൾ കാത്തലിക് ബിഷപ്പ് ഫെഡറേഷനൊക്കെ പറയുന്നത്, കൗൺസിലൊക്കെ പറയുന്നത് വ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ അവിടെ അതിക്രമം ഉണ്ടായി എന്നാണ്. അപ്പോൾ സമീപകാലത്ത് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ രാജ്യത്തുണ്ടായ അതിക്രമങ്ങൾ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലും പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലെങ്കിൽ, അതിനെക്കുറിച്ച് ഒരു അപലപനം പോലും നടത്തിയില്ലെങ്കിൽ അത് പ്രധാനപ്പെട്ടതല്ലേ? മനു, രണ്ട് സാഹചര്യങ്ങൾ ഇവിടെ ചേർത്ത് വെച്ച് വായിക്കാം. ഒന്ന്, ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും പ്രധാനമന്ത്രി ഉയർത്തിയ പ്രചരണം എന്നുള്ളത് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായുള്ള കേന്ദ്ര ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് അവരെ മാറ്റി നിർത്തപ്പെടുന്നില്ല, അവർക്കൊപ്പമാണ് എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളായിരുന്നു പ്രധാനമന്ത്രി നടത്തിയിരുന്നത്. പക്ഷേ മണിപ്പൂർ സംഘർഷം വന്നപ്പോൾ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം പോലും ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ പുറത്തു വന്നിട്ടില്ല. കർണാടക പ്രചരണത്തിൽ നേരത്തെ മനു സൂചിപ്പിച്ച പോലെ കേരള സ്റ്റോറി അടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിൽ മുഴുകിയിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഈ മണിപ്പൂർ സംഘർഷത്തിൻ്റെ തീവ്രത അത് എത്രത്തോളമാണ് എന്നുള്ളത് ഒരു തരത്തിലും പരാമർശിക്കാത്ത ഒരു സമീപനമായിരുന്നു പ്രധാനമന്ത്രി ഈ നിലയിൽ കൈക്കൊണ്ടത്. നേരത്തെ നമുക്കറിയാം ഛത്തീസ്ഗഡിലടക്കം ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കുന്ന സാഹചര്യം, ഇവിടെയും അത്തരം വിഭാഗക്കാർക്ക് നേരെ വലിയ അതിക്രമം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഈ ക്രൈസ്തവ നേതാക്കളുമായുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഈ വലിയൊരു കമ്മ്യൂണിറ്റിക്ക് നേരെ ഒരു ആക്രമണം നടക്കുന്നു, അതേ സൈഡിൽ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലാണ്. എന്തായാലും ഈ ഒരു വാസ്തവം, ഈ ശരിക്കും പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഇല്ലാതെ പോയത് അത് പ്രതിപക്ഷം കാര്യമായി തന്നെ ഉയർത്തുന്നുണ്ട്. പ്രധാനമായി ഇത്രയും ഗുരുതരമായ ഒരു സംസ്ഥാനത്ത് ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട് ഈ രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള വലിയ ആക്രമണം, അത് ഈ 56 മരണം അത് നിസ്സാരമായി കാണുവാൻ കഴിയില്ല. 56 വരുന്ന ആളുകൾ മരിക്കുകയും ഒട്ടനവധി പേർക്ക് ഈ പരിക്കേൽക്കുകയും നിരവധി പേർക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും പറയുന്നത് ഈ ഒരു ക്രമസമാധാന നിലയിൽ പുനഃസ്ഥാപിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, ഈ സംഘർഷങ്ങൾക്ക് ഒരു നേരിയ അയവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും സംസ്ഥാനത്ത് ഈ സംഘർഷം പൂർണ്ണമായി മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടി വരും. എന്നാലും അതിന് വേണ്ട നടപടികൾ സംസ്ഥാനം ഒറ്റയ്ക്ക് കൈക്കൊള്ളുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ കൂടി മാത്രമാണ് ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. എന്തായാലും സൈന്യത്തെയും മറ്റു സേനകളെയും വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസ്ഥാന ഇടപെടലിലൂടെ ഈ സംഘർഷത്തിന് ഒരയവ് വരുത്തുവാനുള്ള ശ്രമമാണ് മണിപ്പൂർ സർക്കാർ നടത്തുന്നത്. ശരി അച്യുതൻ, ഏതായാലും മണിപ്പൂരിൽ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിരോധനാജ്ഞയിൽ ചിലയിടങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ പ്രധാനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തത്, മൗനം വെടിയാത്തത് പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്നുണ്ട്. വലിയ വിമർശനം കേന്ദ്ര സർക്കാരിന് നേരെ പ്രധാനമന്ത്രിക്ക് നേരെ ആ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളാണ് അച്യുതൻ നൽകിയത്.